ബ്രൈഡലിനൊക്കെ ഇട്ട് കൊടുക്കാൻ പറ്റിയ ഒരു ട്രിക്ക് ചെയ്തിട്ടെന്ന് വന്നിട്ടുള്ളത്, അപ്പൊ സ്കിപ്പ് ചെയ്യാതെ കാണണേ. ഇതുപോലെ ഒരു മുടി യൂസ് ചെയ്തിട്ട് ആദ്യമേ മെഹന്തി ഒന്നും ആക്കി കൊടുക്കുക കേട്ടോ. വല്ലാതെ ഷാർപ്പായിട്ട് ആക്കി കൊടുക്കണമെന്നില്ല. ഒരു വട്ടം ആക്കുമ്പോഴത്തേന് ഇതുപോലത്തെ കുറേ റൗണ്ട് നമുക്ക് കിട്ടും കേട്ടോ. എന്നിട്ട് ഇതുപോലെ കുറച്ച് എടുത്തെടുത്തായിട്ട് ഇങ്ങനെ ഡോട്ടിട്ട് കൊടുക്കട്ടോ. ചെയ്യുന്നതൊക്കെ നല്ല നീറ്റായി ചെയ്യാൻ നോക്കട്ടോ. എന്നിട്ട് ഇതുപോലെ ബെഡ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഫ്ലവർ രൂപത്തിലൊന്ന് ആക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് ഇങ്ങനെ അടിയിലേക്കൊന്ന് പ്രസ് ചെയ്ത് വലിച്ചു കൊടുത്താൽ മതി. ഹാർഡായിട്ടൊന്ന് വലിച്ചു കൊടുക്കാൻ നിൽക്കണ്ടോ, ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ലൈറ്റായിട്ട് വലിച്ചു കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഇതിൻ്റെയൊക്കെ ഒരു ഹൈലൈറ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മെഹന്തി കൊണ്ട് തന്നെ ഈ ഫ്ലവറിൻ്റെ ഒക്കെ സൈഡിലായിട്ട് ഇതുപോലെ നല്ല ഫിനിഷിംഗ് ആയി തോന്നാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. ഇതുപോലൊക്കെ ഒന്ന് വരച്ച് കൊടുത്തിട്ട് നീറ്റാക്കി കൊടുക്കുക. ബ്രൈഡലാവുമ്പം ഫുള്ളായിട്ടാണല്ലോ മെഹന്തി ഇടുക. അതിനായിട്ട് നമുക്ക് അടിയിലേക്ക് ഇതുപോലെ ഷാർപ്പായിട്ട് ഒരു ലൈൻ വരച്ച് കൊടുക്കുക. ലൈറ്റായിട്ട് അതിൻ്റെ മുകളിലായിട്ട് രണ്ട് ലൈൻ വരച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് വരഞ്ഞ് കൊടുക്കാം. ഓരോ ഫ്ലവറിൻ്റെയും നടുവിൽ കൂടെ ആയിട്ട് ഇതുപോലെ സ്ട്രൈറ്റ് ആയിട്ടുള്ള ഡോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഡോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ ഒന്ന് വളയാതൊക്കെ ഏറ്റവും നല്ല നീറ്റിൽ ഇട്ട് കൊടുക്കാൻ നോക്കാം. ഈ ഫ്ലവറിൻ്റെ നടുവിലൊക്കെ ആയിട്ട് ഇതുപോലെ കുറച്ച് വലുതായിട്ടുള്ള ഡോട്ട് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ഫ്ലവറിൻ്റെ അപ്പുറം ഇപ്പുറമായിട്ട് ഇതുപോലെ ഒന്ന് ഡോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ നടുവിൽ ഒയിഞ്ഞ് കിടക്കുന്ന ഭാഗത്ത് ഒരു ഡോട്ടും അതിൻ്റെ അപ്പുറത്തേക്ക് കുഞ്ഞു കുഞ്ഞു ഡോട്ടുകൾ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒരു ഫ്ലവർ രൂപത്തിലാക്കി എടുക്കട്ടോ. ഫ്ലവേഴ്സൊക്കെ നമ്മളെ കൈയിൻ്റെ വലിപ്പം അനുസരിച്ച് ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് വിരലിലായിട്ട് ഇതുപോലെ നാല് ഡോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ലൈറ്റായിട്ട് ബെഡ്സ് യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് വരഞ്ഞ് കൊടുക്കുക. ഇതിൻ്റെ നടുവിലായിട്ട് നമുക്ക് കുറച്ചധികം വലിപ്പത്തിലുള്ള ഡോട്ട് ഇട്ട് കൊടുക്കുക. അവിടെ ചെയ്ത പോലെ തന്നെ നമ്മൾ സ്ട്രൈറ്റ് ആയിട്ടുള്ള ഡോട്ടുകൾ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ നടുവിലായിട്ട് ഇതുപോലെ കുറച്ച് വലിയ ഡോട്ടും കുഞ്ഞു കുഞ്ഞു ഡോട്ടുകളും ഇട്ട് കൊടുക്കുക. അപ്പോൾ ഫൈനൽ ലുക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.